വെൽക്കം ടു നീതാസ് ടേസ്റ്റ് ലാൻഡ്. ഞാൻ നീതാ രാജീവ്. നമുക്കിന്നൊരു എഗ് കുറുമ ഉണ്ടാക്കിയാലോ. നമ്മളിപ്പോ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാറുണ്ട്, ചിക്കൻ കുറുമ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ മുട്ട ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ കുറുമ ഉണ്ടാക്കാം നോക്കിയാലോ. മുട്ട ഉപയോഗിച്ചിട്ട് കുറുമ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. പക്ഷെ നമുക്ക് ഇതില് സവാള വഴറ്റിയിട്ട്, സവാളയൊന്നും കടിക്കാനൊന്നും കിട്ടില്ല കുറുമയില്. നമ്മളെല്ലാം നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചതിന് ശേഷമാണ് കുറുമ റെഡിയാക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൽ ചേർക്കുന്ന, സാധാരണ നമ്മള് ചേർക്കുന്ന ഗരം മസാല ഹോൾ സ്പൈസസിന്റെ കൂടെ നമ്മള് കുറച്ച് നല്ല ജീരകം ചേർക്കുന്നുണ്ട്. നല്ല ജീരകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യുമിൻ സീഡ്സ് ആണ്. നല്ല ജീരകം എന്ന് ഞാൻ എടുത്തു പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെയാണ് നമ്മൾ ഈ നല്ല ജീരകം ചേർക്കുന്നത്. ആ രണ്ട് ജീരകവും ചേർത്തിട്ടാണ് നമ്മൾ ഇതിന്റെ മസാല പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നല്ല ജീരകം എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് കാഷ്യൂനട്ട് ആണ്. കാഷ്യൂനട്ട് നമ്മൾ സെപ്പറേറ്റ് വേറെ അരച്ചൊന്നും എടുക്കേണ്ട. നമ്മൾ സോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന മസാലയുടെ കൂടെ ചേർത്ത് അരച്ചാൽ മതി. പിന്നെ നമുക്കിപ്പോ കറി ലീവ്സ് ആഡ് ചെയ്യണമെങ്കിൽ കറി ലീവ്സ് ആഡ് ചെയ്യാം, കൊറിയാണ്ടർ ലീവ്സ് ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ ഇത് രണ്ടും ആഡ് ചെയ്യുന്നില്ല. ഞാനിപ്പോ പ്ലെയിൻ ആയിട്ട്, നമ്മുടെ ഗ്രേവിയിൽ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റില്ല, ആ രീതിയിലാണ് നമ്മൾ ഈ ഗ്രേവി പ്രിപ്പയർ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. കുറച്ച് തേങ്ങാപ്പാല് ചേർക്കണം എന്നുള്ളൂ. തേങ്ങാപ്പാലാണെങ്കിൽ നമ്മൾ ഒന്നാം പാല്, രണ്ടാം പാല് എന്ന് അങ്ങനെ രണ്ടു മൂന്ന് പാലുകളൊന്നും എടുത്തു വയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒറ്റ ഒരു കപ്പ് തേങ്ങാപ്പാല് മാത്രം എടുത്താൽ മതി. അപ്പൊ നമുക്ക് എങ്ങനെയാണ് എക്കുറുമ ഉണ്ടാകുന്നതെന്ന് നോക്കാം. നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മള് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, തക്കാളി ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്, സവാള, ഇഞ്ചി ചോപ്പ് ചെയ്തത്, കാഷ്യൂനട്ട്, വെളുത്തുള്ളി. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് നല്ല ജീരകമാണ്. ഇതിപ്പോ അര ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അര ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, അര ടേബിൾ സ്പൂൺ കുരുമുളക്, 6 ഏലക്ക, 5 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് ഇതുപോലെയുള്ള ഒരു ചെറിയ പീസ് പട്ട, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തേങ്ങാപ്പാല് വേണം, ഉപ്പ് വേണം, വെളിച്ചെണ്ണ. ഇപ്പൊ തേങ്ങയുടെ ഒന്നാം പാല്, രണ്ടാം പാല്, അങ്ങനെ രണ്ടു മൂന്നായിട്ടൊന്നും എടുക്കണ്ട. നമുക്ക് എല്ലാം ചേർത്തിട്ട് ഒരു കപ്പ് പാൽ എടുത്താൽ മതി. ഇനിയിപ്പോ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അര ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, അര ടേബിൾ സ്പൂൺ കുരുമുളക്, 6 ഏലക്ക, 5 ഗ്രാമ്പു, ഒരു പീസ് പട്ട, ഇത്രയും നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അര ടീസ്പൂൺ നല്ല ജീരകം ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, ഫ്ലെയിം കുറച്ച് വയ്ക്കാം. നമ്മുടെ കുരുമുളകും ഏലക്കയൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇത് രണ്ട് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള ചേർക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. സവാള ഒന്ന് വേഗം സോട്ടായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഇഞ്ചി ചേർക്കാം. ഇതിപ്പോ ഒരു ടീസ്പൂൺ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഞാൻ. ഇതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളി കറിയിൽ ചേർക്കുന്നുണ്ടെങ്കിൽ 6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർക്കാം. നന്നായിട്ട് സവാള സോട്ട് ചെയ്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് സോട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ മസാല റെഡിയാക്കി കഴിയുമ്പോൾ നമ്മുടെ കാഷ്യൂനട്ട് നന്നായിട്ട് സോക്കായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പാനിലേക്ക് സവാളയൊക്കെ ചേർക്കുന്ന ആ സമയത്ത് തന്നെ കുറച്ച് വെള്ളത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട്, രണ്ടോ അതിൽ കൂടുതലോ നമുക്ക് ഇഷ്ടം പോലെ ചേർക്കാം. അപ്പോൾ കുറച്ച് കാഷ്യൂനട്ട് എടുത്തിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് സോട്ടായി വരുമ്പോൾ കാഷ്യൂനട്ട് കറക്റ്റായിട്ട് സോക്കായിട്ടുണ്ടാവും. ഇത് നന്നായിട്ട് സോട്ടായി വരട്ടെ. ഇതാ നമ്മുടെ ഒണിയൻസ് നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം കുറച്ചതിന് ശേഷം ഇതിലേക്ക് പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടിയുടെ ആ റോസ് മെല്ല് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ സോട്ട് ചെയ്യുക, ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചാൽ വേഗം തന്നെ പൊടി കരിഞ്ഞു പോവും. മഞ്ഞൾപ്പൊടി നന്നായിട്ട് സോട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് സോട്ട് ചെയ്യുക.
എണ്ണ കുറവായിട്ട് വന്നാണെങ്കിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മുടെ പൊടികളൊന്നും നന്നായിട്ട് സോട്ടായി വരാനുള്ള എണ്ണ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ എണ്ണ കറക്റ്റ് ആണ്. ഇപ്പം നമ്മൾ ആദ്യം ഒഴിക്കുമ്പോൾ കുറച്ചാണ് എണ്ണ ഒഴിക്കുന്നതെങ്കിൽ പൊടികൾ ചേർത്ത് കഴിയുമ്പോൾ കുറച്ച് എണ്ണ ചേർക്കുക. മല്ലിപ്പൊടി സോട്ടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. എല്ലാ പൗഡേഴ്സും ചേർത്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. നമ്മുടെ പൗഡേഴ്സിന്റെ റോസ് സ്മെല്ല് മാറി വരുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്യണം. നമ്മുടെ മുളക് പൊടിയും നന്നായിട്ട് സോട്ടായി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ടൊമാറ്റോയാണ് എടുത്തിട്ടുള്ളത്. ഈ ടൊമാറ്റോ നല്ല സോഫ്റ്റ് ആയിട്ട് വരട്ടെ, അതുവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ടൊമാറ്റോ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ മിക്സ് ചൂട് നന്നായിട്ട് മാറിക്കഴിയുമ്പോൾ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സും അതുപോലെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടും ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇതിന്റെ ചൂട് മാറിയിട്ട് ഞാൻ അരച്ചതിന് ശേഷം കാണിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ മിക്സിന്റെ കൂടെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടും വെള്ളവും ചേർത്തിട്ടാണ് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അരച്ചിട്ട് വരാം. സോട്ട് ചെയ്തെടുത്ത ഒണിയൻസും ടൊമാറ്റോയും എല്ലാം ചേർത്ത് കാഷ്യൂ നട്ടും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ട്, ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഒണിയൻസ് സോട്ട് ചെയ്ത് അതേ ചട്ടി തന്നെ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, വളരെ കുറച്ച് വെളിച്ചെണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം ചേർത്തിട്ടാണ് അരച്ചത്, അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണയിലേക്ക് അരപ്പ് ചേർക്കുന്നത്. നമുക്ക് ഇനി ഈ അരപ്പിന്റെ ഒരു റോസ് മെല്ല മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ചിട്ട് നമ്മൾ ഓണിയൻസ് എടുക്കണം. എത്ര ഇപ്പം ഞാനിപ്പോൾ രണ്ട് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് അഞ്ച് മുട്ടയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പം നമുക്ക് കൂടുതൽ മെമ്പേഴ്സ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ സവാളയുടെ എണ്ണം കൂട്ടണം. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിക്കായി വന്നിട്ട് നമ്മൾ കാഷ്യൂനട്ട് ചേർത്തിട്ട് അരച്ചത് കൊണ്ട് തന്നെ വേഗം തിക്കാവും. അപ്പം ഞാനൊരു 4 മിനിറ്റായി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ തേങ്ങാപ്പാലും ചേർക്കുക, അതനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുക. നമ്മൾ ആദ്യം ഓണിയൻസിന് ആവശ്യമായിട്ടുള്ള ഉപ്പേ ചേർത്തിട്ടുള്ളൂ. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർക്കാം. നമുക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ചിട്ട് തേങ്ങാപ്പാൽ ചേർക്കാം. ഞാനൊരു അരക്കപ്പോളം തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം കുറച്ചുകൂടി തേങ്ങാപ്പാൽ ചേർക്കാം. കുറച്ചുകൂടി തേങ്ങാപ്പാൽ ചേർക്കുകയാണ്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഗ്രേവിയിലേക്ക് മല്ലിയിലയോ കറിവേപ്പിലയോ പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല. നമുക്ക് നമ്മുടെ കറിയുടെ ഉപ്പ് നോക്കാം. ഉപ്പ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാണ്. എരിവൊക്കെ നല്ല കറക്റ്റ് ആയിട്ടുണ്ട്, നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. മുട്ട രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയേ ചേർക്കാം. ഞാനിപ്പോ കട്ട് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ മുട്ട തൊലി കളഞ്ഞിട്ട് അതുപോലെ തന്നെ ചേർക്കാണ്. മുട്ടയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഈ കറി റെഡിയാക്കുമ്പോൾ അടിഭാഗം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാഷ്യൂ നട്ട് ചേർത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകും, അടിഭാഗത്ത് തന്നെ കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിഭാഗം ചേർത്തിട്ട് ഇളക്കി കൊടുക്കുന്നത്. കറി ഒന്ന് റെഡിയായി വരുന്നത് വരെ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് എത്ര ഗ്രേവി വേണോ ആ സമയം, നമുക്ക് ഗ്രേവി പാകമാണെന്ന് തോന്നുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രേവി നന്നായിട്ട് കുറിയുന്നുണ്ട്. ഈ ഒരു തിക്നെസ്സിലുള്ള ഗ്രേവിയാണ് ഞാനിപ്പോൾ പ്രിഫർ ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ കുറുകിപ്പം ഇത് ഇരുന്നിട്ടൊന്ന് ചൂട് കുറയുമ്പോൾ നന്നായിട്ട് വീണ്ടും കുറുകി വരും. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്തിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പിട്ട് നിന്നിട്ട് ഇളക്കി കൊടുക്കുക. അരപ്പ് വെളിച്ചെണ്ണയിൽ ചേർന്നിട്ട് ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കും, ബബിൾസ് വന്നിട്ട് തെറിച്ചുകൊണ്ടിരിക്കും, കൈയും മുഖമൊന്നും പൊള്ളരുത്. അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പിൽ നിന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് കറി സെർവ് ചെയ്യാം. ഇപ്പൊ ഇതാ നമ്മുടെ എഗ് കുറുമ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ചൂട് മാറിയതിന് ശേഷമാണ് സെർവ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിക്കായി. ഇത്ര തിക്കായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര തന്നെ ഗ്രേവി കുറുകുന്നതിന് മുന്നേ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കറി ലീവ്സ് ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം, അതുപോലെ തന്നെ മല്ലിയില ചേർക്കാം. ഞാനിപ്പോൾ ഇതിലൊന്നും ചേർക്കുന്നില്ല, പ്ലെയിൻ ആയിട്ട് തന്നെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് അടുത്ത ഡിഷുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.